ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, എന്താണ് ഗരീനയ്ക്ക് ഇങ്ങനെ ലീഗൽ പ്ലെയേഴ്സിനോട് ഇത്ര കലിപ്പ്? അല്ല, ഈ ഗരീന കമ്പനിയിലുള്ളവർ മണ്ടന്മാരാണോ അല്ല മണ്ടന്മാരായിട്ട് അഭിനയിക്കുവാണോ എന്നുള്ള ഒരു സംശയം. അപ്പോൾ ഇതൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയുടെ കണ്ടന്റ്. തമ്മിലുണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കണം. അപ്പോൾ എന്ത്, നമ്മുടെ ഗെയിമിൽ ഇപ്പം നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്താ പറയാ, നമ്മുടെ ഗെയിം നടത്തുന്നവരിങ്ങനെ ആയിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു ചെറിയ ഇൻട്രോ കഴിഞ്ഞ് നമുക്ക് കാര്യപരിപാടികളിലോട്ട് കടക്കാം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഫസ്റ്റ് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗരീന ഇപ്പോഴത്തെ ഈ പോക്കാണെങ്കിൽ ഇവർ ഈ അപ്ഡേഷൻ നടത്തുന്നുണ്ടെന്ന് ഒരു പ്രയോജനവും ഇല്ല. കാരണം ഇവരുടെ അപ്ഡേഷൻ നടന്ന സമയത്ത്, ഇപ്പോൾ ഈ OB24 അപ്ഡേഷൻ നടന്ന സമയത്ത് ഇവരൊരു FB പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ടില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും, കണ്ടിട്ടുള്ളവരായിരിക്കും മിക്കവരും. അപ്പോൾ അതിൽ പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗെയിമിൽ OB24 അപ്ഡേറ്റിന് ശേഷം ആര് ഹാക്ക് യൂസ് ചെയ്താലോ, സ്ക്രിപ്റ്റ് യൂസ് ചെയ്താലോ, കോൺഫിക് ഫയൽസ് യൂസ് ചെയ്താലോ, റീപ്ലേസ്മെൻറ്റ് ഫയൽസ് യൂസ് ചെയ്താലോ അവരുടെ അക്കൗണ്ടും ഡിവൈസും എല്ലാം ബാൻ ചെയ്ത് തള്ളുമെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ ഗെയിമിൽ നടക്കുന്ന കാര്യം കണ്ടു കഴിഞ്ഞാൽ ഇവരെന്തിനാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം അതിനുള്ള കുറച്ച് തെളിവാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ അടുത്ത് ഞാൻ നിങ്ങൾക്കൊരു പിക്ചർ കാണിച്ചുതരാം, അപ്പോൾ നിങ്ങൾക്ക് ആ സംഗതി മനസ്സിലായിക്കോളും. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ ഒരു പിക്ചർ കാണുന്നുണ്ടാവും. അപ്പോൾ ഒരുപാട് പേർക്ക് അത് മനസ്സിലാവും, അത് നമ്മുടെ പുതിയ അവേക്കൻഡ് ഡ്രാഗൺ AK-യുടെ സ്കിന്നാണ്, അത് ഇതുവരെ ഗെയിമിലോട്ട് വന്നിട്ടില്ല എന്ന്. പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ അപ്ഡേഷൻ കഴിഞ്ഞ് 5-ാമത്തെ ദിവസം, എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരാഴ്ചയാണ് എൻ്റെ അന്ന് നമുക്ക് റൂം കാർഡൊക്കെ കിട്ടുന്ന ദിവസമായിരുന്നു. അപ്പോൾ അന്ന് ചെറുക്കൻ പറഞ്ഞു, ചേട്ടാ ഞാൻ കുറച്ച് ഫയലൊക്കെ റീപ്ലേസ് ചെയ്തു, ഇങ്ങനെയാണ് കാര്യങ്ങളെന്നാണ് പറഞ്ഞു. എന്നിട്ട് ഫോട്ടോ എടുത്ത് എനിക്ക് ഇട്ട് തന്നായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ ആണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചത്. അപ്പോൾ ഇതുവരെ ഫ്രീ ഫയറിൽ ഇറങ്ങിയിട്ട് പോലും ഇല്ലാത്ത സ്കിന്നാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇനി ഇത് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് പറഞ്ഞുതരാം, ഒരു നവംബർ ഡിസംബർ ആ ഒരു റേഞ്ചിൽ എലൈറ്റ് പാസിൽ എന്തോ നമുക്ക് ബാഡ്ജസ് കൂട്ടുമ്പോൾ ഒരു അവേക്കനിങ് ഷാഡ് പോലത്തെ ഒരു സംഗതി കിട്ടും. അപ്പോൾ അത് കൊടുത്ത് അവേക്കൻ ചെയ്യേണ്ട ഒരു സ്കിന്നാണിത്. പക്ഷേ ഇവൻ ഇതിപ്പോഴേ വാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളെക്കാരാണ് ശശി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇനി ഇതിൽ സംശയം ഉണ്ടെങ്കിൽ താഴെ അവൻ ഏത് AK-ആണ് എക്യുപ്പ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോഴും നിങ്ങൾക്ക് കറക്റ്റ് കാര്യം പിടികിട്ടും. അവൻ എക്യുപ്പ് ചെയ്തിരിക്കുന്ന സാധാ AK, അവന് കാണിക്കുന്നത് പുതിയ ഡ്രാഗൺ AK. അപ്പോൾ ഗൈസ്, ഇനി കുറച്ച് ഫോട്ടോസ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകും. അപ്പം പെട്ടെന്ന് പെട്ടെന്ന് എന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡൊന്നുമല്ല, പയ്യെ പയ്യെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കാണിച്ചു പോകും. അപ്പം അതിൽ ആദ്യം ഒരു ഗ്ലൂവാളിൻ്റെ സ്കിന്നായിരുന്നു. ഇതാ, ഇതാണ് ആ ഗ്ലൂവാളിൻ്റെ സ്കിന്ന്. അത് കഴിഞ്ഞ് നമുക്കിതാ ഈ പ്ലാസ്മ ഗണ്ണിൻ്റെ സ്കിന്ന്, അത് കഴിഞ്ഞ് നമ്മുടെ AUG-യുടെ സ്കിന്ന്, അത് കഴിഞ്ഞ് പാനിൻ്റെ സ്കിന്ന്, അങ്ങനെ കുറച്ച് കുറച്ച് സ്കിന്ന്, ഈ ഇപ്പം കാണുന്ന സ്കിന്നുകൾ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ പോസ് ചെയ്തിട്ട് ആ അവൻ എക്യുപ്പ് ചെയ്തിരിക്കുന്ന ഏതാണ് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പം നിങ്ങൾക്ക് കാര്യം പിടിയിട്ടും ഇവൻ എന്താണ് ചെയ്തതെന്നും എങ്ങനെയാണ് ചെയ്തതെന്നും. അപ്പോൾ കറക്റ്റ് ഫയൽ റീപ്ലേസ്മെൻറ്റ്. പക്ഷേ അവൻ ഇന്നും ബാന് കിട്ടിയിട്ടില്ല, ഇന്നും എൻ്റെ കൂടെ അവൻ കളിക്കുവാണ്. അന്ന് തന്നെ ഞാൻ അവനെ കൊണ്ട് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യിച്ചു എങ്കിൽ പോലും ഇന്നും ഗരീന ഇത്രയും മണ്ടന്മാരായിട്ടിരിക്കുന്നു എന്നുള്ളതിനൊരു തെളിവാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ അടുത്തതായിട്ട് നിങ്ങളോട് കുറച്ച് ഒരു കാര്യം ചോദിക്കാനുള്ളത് എന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ AUG-യുടെ സ്കിന്നിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഫ്രീ അല്ല, ഫസ്റ്റ് സ്പിന്ന് ഫ്രീ. അപ്പോൾ ഫസ്റ്റ് സ്പിന്നിൽ ഫ്രീ ആയിട്ട് കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴത്ത് കമൻറ്റ് ചെയ്യുക, നമുക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടേ. എന്തായാലും എനിക്ക് ആ ഒരു സ്കിന്ന് ഗരീന തന്നില്ല. അപ്പോൾ വിട്ടുകളെ, നമുക്ക് തിരിച്ച് വീഡിയോയിലോട്ട് വരാം. ഇനി അടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന പിക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, തോംസനും എക്സമേറ്റിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ അപ്കമിങ് ഇൻക്യുബേറ്റർ എക്സമേറ്റിൻ്റെ സ്കിന്നാണ്. അപ്പോൾ ഈ ഫയല് ക്രിയേറ്റ് ചെയ്തവന് വെളിവില്ലാത്തത് കൊണ്ടാണോ അല്ല ഇവൻ ചെയ്തതിൻ്റെ പശക്കാണോ, എന്തായാലും കാണാൻ നല്ല ജയലായിട്ടുണ്ട്. പയ്യൻ നല്ല ക്രിയേറ്റീവ് സെൻസ് ഉള്ള പയ്യൻ്റെ ആയിരുന്നാണ് ഫയൽ റീപ്ലേസ്മെൻറ്റിൻ്റെ ഫയൽ വാങ്ങിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാൻ, കാലത്തിൻ്റെ ഓരോ പോക്കേ. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്
ബഗ്ഗെല്ലാം നിർത്തലാക്കി, ബഗ്ഗെല്ലാം ബഗ് ഫ്രീ ഗെയിമാക്കി എന്നെല്ലാം പറഞ്ഞ നമ്മുടെ ഗരീനയുടെ കുറച്ച് ലീലാവിലാസങ്ങളാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. ദാ ആംഫിബിയസ് കാർ. നിങ്ങൾക്ക് ഓട്ടിക്കാൻ വെള്ളം കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് ആകാശത്തൂടെ പറത്തി നടക്കാവുന്നതാണ്. ഓണത്തിന് വീട്ടിൽ ഊഞ്ഞാൽ കെട്ടി ആടാൻ സ്ഥലമില്ലാത്തവർ വരിക. നമ്മുടെ ഫ്രീ ഫയറിലെ ഈ സിപ്പ് ലൈനുകളിലെല്ലാം ഇങ്ങനെ ഊഞ്ഞാൽ കെട്ടി ആടാനുള്ളൊരു സ്കീമുണ്ട്. അവിടെ നിങ്ങൾക്ക് ഊഞ്ഞാൽ കെട്ടി ധൈര്യമായി ആടാവുന്നതാണ്. ഒരു രീതിയിലുള്ള കംപ്ലൈൻറ്റും വരില്ലെന്ന് ഗരീന കമ്പനി നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. എന്തായാലും ഇവന്മാരെ ഇത്രയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ വീഡിയോ ഇങ്ങനെ ലെങ്തായി പോകുന്നതുകൊണ്ട് നമ്മൾ കലാപരിപാടികൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, പിന്നെ താഴത്ത് ചെന്ന് കമൻറ്റ് ഇടുക. നിങ്ങളെ ഇഷ്ടമുള്ള കമൻറ്റ് ഇട്ടോ, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ 1K അടിക്കുന്നതിന് മുമ്പ് ലൈവ് ഇടാൻ പറ്റുന്ന ഒരു ചെറിയ ട്രിക്കൊക്കെ ഉണ്ട്. അങ്ങനെ 2-3 ചാനൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അറിയാമെന്നുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ താഴെ എൻ്റെ ഇൻസ്റ്റാഗ്രാം IDയും പിന്നെ ഡിസ്കോർഡിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതുവഴി ജസ്റ്റ് അങ്ങനെ കോൺടാക്ട് ചെയ്യുക. അപ്പം ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ ഇനി പറഞ്ഞ് നീട്ടാൻ സമയമില്ല. പറയണമെന്ന് വെച്ചാൽ ഇന്നും നാളെയും പറയാനുള്ളതുണ്ട്. എങ്കിലും നീട്ടാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ കൂടെ നിൽക്കുമല്ലേ, പൊളിച്ചേക്കാം.